അപ്പൊ തലമുണ്ടനം ചെയ്യുന്നൊരു ബെറ്റ് അബുവുമായി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം അബുവിന്റെ തലയിൽ മുടിയുണ്ടായിട്ട് വേണ്ടേ മുടി മുറിക്കാന്നുള്ള ബെറ്റ് വെക്കാന്ന്. കരീം ജയിച്ചാൽ പൂർണ്ണമായും അബുവിന്റെ ചെലവിൽ എന്നെ മണാലിയിലോട്ട് കൊണ്ടുപോകണം. രാഘവനാണ് ജയിക്കുന്നതെങ്കിൽ എന്റെ ചെലവിൽ ഞാൻ അബുവിനെ മണാലിയിൽ കൊണ്ടുപോകുന്നു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതോടെ കോഴിക്കോട് നിന്ന് എം കെ രാഘവൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. ഒപ്പം കോഴിക്കോട്ടെ പ്രമുഖ നേതാവ് കോൺഗ്രസ് നേതാവ് കെ സി അബു മണാലിയിലേക്കും പോകും. ആ യാത്രയ്ക്ക് പുറകിൽ ഒരു ബെറ്റിന്റെ കഥയുണ്ട്. ആ കഥ പറയാൻ കെ സി അബു തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്താ ബെറ്റിന് പുറകിലുള്ള കഥ? ഞാനൊരു 32 വർഷമായി ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിൽ പതിവായി നീന്താൻ പോകുന്നയാളാണ്. അവിടെ എല്ലാ ദിവസവും രാവിലെ വരുന്ന കുറേ ആത്മസുഹൃത്തുക്കളുണ്ട്. ഞങ്ങളൊരു കുടുംബം പോലെ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ ഞാനിപ്പോൾ എവിടെ എത്തിയാലും രാഷ്ട്രീയം പറയുക സ്വാഭാവികമാണല്ലോ. അവിടെ പല പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട്. ഈ ഇലക്ഷൻ സമയമായതുകൊണ്ട് ഞാൻ തീർച്ചയായും കോഴിക്കോട് രാഘവൻ ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറഞ്ഞു. കേരളത്തിൽ UDF അനുകൂലമായ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് ഈ ഇലക്ഷനിലുണ്ടാകും എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് ഒരു CP അബ്ദുറഹിമാൻ, പണ്ട് കോൺഗ്രസ് ആയിരുന്നു, ഇന്ന് അദ്ദേഹം NCPയിലെ കോഴിക്കോട്ടെ പ്രമുഖനായ ഒരു വ്യക്തിയാണ്. അയാൾ പറഞ്ഞു ഇവിടെ LDFA ജയിക്കുള്ളൂ, നിർബന്ധമായും ഇവിടെ ഈ ഇലക്ഷനിൽ എളമരം കരീം ജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യം നമുക്കൊരു ബെറ്റാവാം, ഈ കാര്യത്തിൽ നമുക്കൊരു ബെറ്റ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ബെറ്റ് വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു കരീം ഇവിടെ ജയിച്ചാൽ ഞാൻ എൻ്റെ തലമുണ്ടനം ചെയ്യും, എന്തിനു നിങ്ങൾ പറയുന്ന എന്ത് കാര്യത്തിനും ഞാൻ തയ്യാറാണ്. അപ്പോൾ തലമുണ്ടനം ചെയ്യുന്നൊരു ബെറ്റ് അബുവുമായി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം അബുവിൻ്റെ തലയിൽ മുടിയുണ്ടായിട്ട് വേണ്ടേ മുടി മുറിക്കാന്നുള്ള ബെറ്റ് വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം അദ്ദേഹത്തിൻ്റെ സജഷനാണ് ഞാനൊരു മണാലി ട്രിപ്പ്. കരീം ജയിച്ചാൽ പൂർണ്ണമായും അബുവിൻ്റെ ചെലവിൽ എന്നെ മണാലിയിലോട്ട് കൊണ്ടുപോകണം. രാഘവനാണ് ജയിക്കുന്നതെങ്കിൽ എൻ്റെ ചെലവിൽ ഞാൻ അബുവിനെ മണാലിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഈ ബെറ്റിനൊരു സാക്ഷി ഞങ്ങളുടെ പൂളിലെ മാനേജർ ആരിക്കോയ സാഹിബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, രാഘവൻ 4 തവണയും 140,000 വോട്ടിന് ഇവിടെ ജയിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അദ്ദേഹത്തെ CPയെ കണ്ട് ബെറ്റ് വെച്ച ആളെ കണ്ടിരുന്നു. അപ്പോൾ അയാൾ എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ റെഡി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇലക്ഷൻ ജയത്തിൻ്റെ ആഘോഷവും ആരവും ഒന്ന് അവസാനിച്ചതിന് ശേഷം നമുക്ക് പോകാനുള്ള ഡേറ്റ് നിശ്ചയിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇവിടെ ബെറ്റ് വെക്കുന്നതിൽ എനിക്ക് ഒരു ഭയപ്പാടില്ലായിരുന്നു. കാരണം രാഘവനും കോഴിക്കോടും തമ്മിലുള്ള ബന്ധം നളനും ദമയന്തിയും തമ്മിലുള്ള ബന്ധം പോലെയാണ്, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയാറില്ലേ. ഇതൊരു രാഘവന് വേണ്ടിയാണോ ഈ കോഴിക്കോട്, അല്ലെങ്കിൽ കോഴിക്കോട് രാഘവന് വേണ്ടിയാണോ, കോഴിക്കോടിന് വേണ്ടിയാണോ രാഘവൻ, അങ്ങനെയുള്ള ഒരു ചിന്ത ജനങ്ങളിലുണ്ട്. പഞ്ചായത്ത് മെമ്പറേക്കാൾ കൂടുതൽ ഈ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റൻസിക്കകത്തുള്ള ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച ഒരു MP എന്ന നിലയിൽ അദ്ദേഹം അനായാസം ജയിക്കും എന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആദ്യമായിട്ടാണോ മണാലി? ഓ, മണാലി പണ്ട് കുടുംബത്തോടൊപ്പം കുറച്ച് വർഷം മുമ്പ് പോയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും MKR എൻ്റെ പ്രിയ സുഹൃത്ത് MKR 4 തവണ ജയിച്ച് ഡൽഹിയിൽ പാർലമെൻറ്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സ്നേഹിതനായ എനിക്ക് ഇപ്പോൾ രാഘവൻ്റെ പേരിൽ മണാലിയിലോട്ട് പോകാൻ കഴിയാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ആരൊക്കെ ഉണ്ടാവും യാത്ര? യാത്രയിൽ ഞാനും ഈ ബെറ്റ് വെച്ച അബ്ദുറഹിമാനും പൂളിലെ മാനേജർ ആലിക്കോയോ സാഹിബ് മാത്രമേ ഉള്ളൂ. ഏതായാലും ഈ ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മണാലിയിലേക്കുള്ള യാത്ര അടിപൊളിയാക്കാനുള്ള ഒരുക്കത്തിലാണ് KC അബു. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന 24.